രാവിലെ തന്നെ ജുനൈസും ഗോപിയും ഇരുന്ന് സംസാരിക്കുകയാണ്. അവിടെ ഗോപിക വലിയ ഗെയിമറായിട്ടാണ് വന്നിട്ടുള്ളത്. ഗെയിം അവിടെ കളിച്ചുകൊണ്ട് മല മറിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഗോപിക. ഗോപിക മാരാരും ഷിജുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് നമ്മുടെ ജുനൈസിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജുനൈസ് പറയുന്നുണ്ട്, അവർ തമ്മിൽ ഇത്രയും വലിയ ഫ്രണ്ട്ഷിപ്പാണ്, ഇവർ തമ്മിൽ ഇത്ര ഇതൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു, ഇവർ തമ്മിൽ ഇവിടെ എന്ത് കളിച്ചിട്ടാണ് ഷിജുചേട്ടൻ ഫൈനലിലെത്തിയത് എന്നൊക്കെ അവിടെ ജുനൈസ് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഗോപിക പറഞ്ഞ ഒരു എക്സാമ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യജമാനനും നായയും തമ്മിലുള്ള ബന്ധമാണത്രേ മാരാരും ഷിജുവും തമ്മിലുള്ളത്. ഒരു യജമാനൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നായ കുറച്ചുകൊണ്ട് കൂടെ നിൽക്കില്ലേ? എന്തെങ്കിലും അപകടം വന്നാലും എന്തെങ്കിലും ആവശ്യം വന്നാലും എപ്പോഴും അതുപോലെ കുറച്ചുകൊണ്ട് നിൽക്കുന്ന നായ മാത്രമാണ് ഷിജുചേട്ടൻ എന്നാണ് അവിടെ ഗോപിക പറഞ്ഞത്. എന്തായാലും ഗോപിക ഇത്രയും തരം താഴ്ന്ന ഒരു സംസാരം സംസാരിച്ചുകൊണ്ട് അവിടെ ബിഗ് ബോസിലേക്ക് വീണ്ടും വന്നുകൊണ്ട് ഉണ്ടായിരുന്ന ഇഷ്ടം കൂടിക്കൊണ്ട് കളഞ്ഞു കുളിക്കരുത് എന്നൊരു അപേക്ഷ മാത്രമാണ് പറയാനായിട്ടുള്ളത്. അവിടെ അഖിൽ മാരാരും ഷിജുവും എങ്ങനെയാണ് ഗെയിം കളിക്കുന്നത് എന്ന് പ്രേക്ഷകർ മുഴുവൻ കാണുന്ന കാര്യമാണ്. അവിടെ പറയുന്നുണ്ട് ഗോപിക ഒരു നിലപാടില്ലാത്ത വ്യക്തിയാണ്, സേഫ് ഗെയിമറാണ്. ഇതുപോലെ നിലപാടില്ലായ്മയും സേഫ് ഗെയിമും കളിച്ചിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിവിടെ 100 ദിവസം നിന്നേനെയെന്ന്, വന്നതിന്റെ 2-ാമത്താഴ്ച പുറത്തുപോയ വ്യക്തിയാണ് ഈ വാചകങ്ങൾ പറയുന്നത് എന്ന ആലോചിക്കണം. ഞാൻ സേഫ് ഗെയിം കളിക്കാത്തതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയത്, ഞാൻ നിലപാടുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോയതെന്ന്. അത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഷിജുചേട്ടൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരു നായയെ പോലെ കുറച്ചുകൊണ്ട് മാരാരുടെ പുറകെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെയാണ് അവിടെ ഇരുന്നുകൊണ്ട് ജുനൈസിന് പറഞ്ഞു കൊടുക്കുന്നത് ഗോപിക. വളരെയധികം മോശമായി തോന്നി. ആ പെൺകുട്ടി ഒരു കോമണറായിട്ട് ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ നിന്ന് പോട്ടെ എന്ന് പ്രേക്ഷകർ മുഴുവൻ വിചാരിച്ചതാണ്. പക്ഷേ ആ കൊച്ചായിട്ട് തന്നെ നമ്മളെയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവായിരുന്നു. അപ്പോഴും കുറേ ഫാൻസ് ഗോപിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വരവോടുകൂടി ഗോപിക മുഴുവൻ പ്രേക്ഷകരെയും വെറുപ്പിച്ചിട്ടേ ഇറങ്ങിപ്പോവൂ എന്ന് തോന്നുന്നു.